ദേശാഭിമാനി പത്രം വരുത്താത്തതിൽ കുടുംബശ്രീ സംരംഭകരെ ഇറക്കിവിട്ടെന്ന പരാതി. പത്തനംതിട്ട മലയാളപ്പുഴയിലെ DTPC കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന കുടുംബശ്രീ ഹോട്ടൽ സംരംഭകരെയാണ് പാർട്ടി പത്രം വരുത്താത്തതിനാൽ ഒഴിവാക്കിയത്. ജീവനക്കാരായ 6 വനിതകളും ദേശാഭിമാനി വരിക്കാരാകണമെന്ന് പ്രാദേശിക CPM നേതൃത്വം ആവശ്യപ്പെട്ടെന്ന് സംരംഭകർ ആരോപിക്കുന്നു. അതേസമയം ആരോപണം തള്ളി DTPC രംഗത്തെത്തി. ദേശാഭിമാനി പത്രത്തിനോട് നമ്മൾ അനുകൂലം കാണിച്ചില്ല എന്നുള്ള ഒരൊറ്റ കാരണത്താലാണ് ഈ ഇതിനകത്ത് മലയാളപ്പുഴ ഈ LDF നേതാവായ ജയപ്രകാശ് എന്ന സാറ് പുള്ളിയാണ് ഇത് കൊട്ടേഷനി പോട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങളോട് വെല്ലുവിളിച്ച് ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നത്. ഒരു 5 പത്രം എടുക്കണം ദേശാഭിമാനിയുടെ. അപ്പം ഞാൻ പറഞ്ഞു, സാറേ നമ്മൾ 10 വർഷമായിട്ട് 1 എടുക്കുന്നുണ്ട്. അത് തന്നെയുമല്ല, ഞാൻ ഒരാളെ നിർബന്ധിച്ച് പത്രം എടുപ്പിക്കാൻ ഞാൻ ആളല്ല. 5 പേരെന്ന് അവർ ഉദ്ദേശിച്ച ചിലപ്പോൾ നമ്മൾ 5 സ്റ്റാഫിനെ ആയിരിക്കാം. പിന്നെ സ്ഥാപനത്തിൽ നിന്ന് അത്രയൊരു ഭീമമായ തുക നമുക്ക് കൊടുക്കാനില്ലായിരുന്നു. കാരണം ഈ ബിൽഡിംഗ് ടാക്സ് മാത്രം നമുക്ക് 29,000 something രൂപ അടയ്ക്കണം എല്ലാ വർഷം. കൂടുതൽ വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്നും. മിഥുൻ, ഒരുപക്ഷെ ഒരു സമൂഹ സേവനത്തിനിടയിലും അല്ലെങ്കിൽ അതിൽ പോലും തരംതാഴ്ന്ന രാഷ്ട്രീയം കലർത്തുകയല്ലേ CPM? വിഷ്ണു, കഴിഞ്ഞ 10 വർഷമായി മലയാളപ്പുഴയിൽ ഈ DTPC കെട്ടിടത്തിൽ കുടുംബശ്രീ മിഷന്റെ കീഴിൽ ഒരു സംരംഭം നടത്തി വരികയാണ് 6 കുടുംബശ്രീ പ്രവർത്തകർ ചേർന്ന്. ഇവർ ലാഭകരമായ രീതിയിൽ തന്നെ കഴിഞ്ഞ നാളുകളായിട്ട് 10 വർഷത്തിലേറെയായിട്ട് ഈ ഹോട്ടൽ ഇവിടെ നടത്തി വരുന്നു. ഇതിനിടയിൽ ഇതിൻ്റെ ടെൻഡർ നടപടികളുമായി മുന്നോട്ട് പോയതിന് പിന്നിൽ രാഷ്ട്രീയമാണ്. തങ്ങളെ ഒഴിവാക്കിയതിന് പിന്നിൽ ദേശാഭിമാനി പത്രം വരുത്തണം എന്ന CPM പ്രാദേശിക നേതൃത്വം ആവശ്യപ്പെട്ടത് അനുസരിക്കാത്തതിൻ്റെ ഒരു പ്രതികാര നടപടിയാണെന്നാണ് ഈ 6 വനിതാ സംരംഭകർ ഇപ്പോൾ പറയുന്നത്. മലയാളപ്പുഴയിൽ മൗണ്ടൻ കഫെ എന്ന പേരിലാണ് ഈ ഒരു ഹോട്ടൽ പ്രവർത്തിക്കുന്നത്. ഇവിടെ നിന്നും സാധന സാമഗ്രികളെല്ലാം ഇപ്പോൾ ഒഴിപ്പിച്ചിരിക്കുകയാണ്. അടുത്ത ടെൻഡർ നടപടി പ്രകാരം അടുത്ത കരാറുകാർക്ക് DTPC ഇതിൻ്റെ വാടകയ്ക്ക് കെട്ടിടം പ്രവർത്തിപ്പിക്കുന്നതിനുള്ള അനുമതിയും നൽകിയിരിക്കുകയാണ്. ഇങ്ങനെ അനുമതി നൽകിയിരിക്കുന്നതിന് പിന്നിൽ രാഷ്ട്രീയ പ്രേരിതമാണ്. പുതിയ ടെൻഡർ എടുത്തിരിക്കുന്ന ആൾ രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു നടപടിയുടെ ഭാഗമായാണ് DTPC കെട്ടിടം വാടകയ്ക്ക് നൽകിയിരിക്കുന്നത് എന്നുള്ള ആരോപണമാണ് ഈ കുടുംബശ്രീ പ്രവർത്തകർ ഉന്നയിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇവിടുത്തെ ഒരു CPM പ്രാദേശിക നേതൃത്വം നേതാവ് ഇവിടേക്ക് എത്തി 6 കുടുംബശ്രീ അംഗങ്ങളും ദേശാഭിമാനി പത്രം ഈ സ്ഥാപനത്തിലേക്ക് വരുത്തണം. ഒരുപക്ഷേ 5-6 കുടുംബശ്രീ പ്രവർത്തകരാണ് ചേർന്നാണ് ഈ സ്ഥാപനം നടത്തുന്നത്. അതിൽ ഒരു ദേശാഭിമാനി പത്രം വർഷങ്ങളായിട്ട് ഇവിടെ വരുത്തുന്നുണ്ട്. അതുകൂടാതെ 5 പത്രങ്ങൾ കൂടി വരുത്തണം എന്ന് ഇവരോട് ആവശ്യപ്പെട്ടു. സ്ഥാപനത്തിൻ്റെ മുന്നോട്ടുള്ള സാമ്പത്തിക ചെലവെല്ലാം കണക്കിലെടുത്തുകൊണ്ട് അത് സാധിക്കില്ല എന്ന ഈ കുടുംബശ്രീ പ്രവർത്തകർ CPM നേതാവിനെ അറിയിക്കുകയും ചെയ്തു. പിന്നീട് ഇനി നമുക്ക് ടെൻഡർ നടപടികളിൽ കാണാം എന്ന് ഇവരെ വെല്ലുവിളിച്ച് CPM നേതാവ് CPM നേതൃത്വം ഇവിടെ നിന്ന് മടങ്ങിപ്പോവുകയായിരുന്നു എന്നാണ് കുടുംബശ്രീ പ്രവർത്തകർ ആരോപണം ഉന്നയിക്കുന്നത്. അതിന് തൊട്ട് പിന്നാലെയാണ് പുതിയ ടെൻഡർ നടപടികളുമൊക്കെയായിട്ട് DTPC മുന്നോട്ട് പോയത്. ഇതിന് പിന്നിൽ രാഷ്ട്രീയ ഇടപെടലാണ് നടത്തിയിരിക്കുന്നത്. CPM നേതൃത്വത്തിൽ തങ്ങളെ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് നടന്നിരിക്കുന്നത്. രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് പുതിയ ടെൻഡർ നൽകിയിരിക്കുന്നത് എന്നുള്ള ആരോപണമാണ് ഇവർ ഉന്നയിക്കുന്നത്. ഇവിടെ ഈ കുടുംബശ്രീ നടത്തുന്ന ഈ ഹോട്ടലുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരെല്ലാം CPM പ്രവർത്തകർ തന്നെയാണ്. ഈ 6 വനിതാ സംരംഭകരും കടുത്ത CPM അനുഭാവികൾ തന്നെയാണെന്ന് ഇവർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് ഇടയിലാണ് ഒരു ദേശാഭിമാനി പത്രം ഇതിനോടകം തന്നെ വരുത്തുന്ന വർഷങ്ങളായി വരുത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ സ്ഥാനത്ത് മറ്റ് 5 പേർ കൂടി ദേശാഭിമാനി പത്രം വരുത്തണമെന്ന ആവശ്യം ഉന്നയിക്കുന്നത്. സ്ഥാപനത്തിലേക്ക് ദേശാഭിമാനി പത്രം വരുത്തുന്നതിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യവുമായി CPM നേതൃത്വം മുന്നോട്ട് വരികയും അത് അനുസരിക്കാതെ ഇരിക്കുന്നതിന് ഇങ്ങനെ ഒരു പ്രതികാര നടപടിയുമായി മുന്നോട്ട് പോവുകയും ചെയ്തത്. DTPC നേതൃത്വം ഈ ആരോപണം തള്ളിയിട്ടുണ്ട്. അവർ പറയുന്നത് കഴിഞ്ഞ 10 വർഷമായി സ്ഥാപനം ഒരേ ആളുകൾ തന്നെ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അതിൻ്റെ ടെൻഡർ നടപടികൾ മാറ്റി നൽകുന്നതിൻ്റെ ഭാഗമായി മാത്രമാണ് ഇങ്ങനെ ഒരു നടപടി സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ്. പക്ഷേ കൃത്യമായി ഈ കുടുംബശ്രീ പ്രവർത്തകർ പറയുന്നു, ഇങ്ങനെ ഒരു വെല്ലുവിളി ഉണ്ടായതിനു ശേഷമാണ് ടെൻഡർ നടപടികളിലേക്ക് കടക്കുന്നത്. പുതിയ ആളുകൾക്ക് CPM പാർട്ടിയുമായി ബന്ധമുള്ള രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു ടെൻഡറാണ് നൽകിയിരിക്കുന്നത് എന്ന ആരോപണമാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഇവിടെ നിന്ന് മറ്റ് സാധന സാമഗ്രികളെല്ലാം ഇവർ കച്ചവടം നടത്തിക്കൊണ്ടിരുന്ന ഹോട്ടൽ നടത്തിക്കൊണ്ടിരുന്നതിൻ്റെ ഭാഗമായ സാധനങ്ങളെല്ലാം ഇതിനോടകം തന്നെ ഒഴിപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു ഹോട്ടൽ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയ സ്ത്രീകളായിരുന്നു, വനിതാ സംരംഭകരായിരുന്നു ഇവർ. ഇവരിനി എന്ത് ചെയ്യണം, എങ്ങോട്ട് മാറി പുതിയ ഹോട്ടൽ കെട്ടിടം കണ്ടെത്തണം തുടങ്ങിയ ആശങ്കയൊക്കെ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. വിഷ്ണു, മിഥുൻ സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിൽ DTPC ഈ ഒരു ആരോപണം തള്ളുമ്പോഴും ഒരുപക്ഷെ ഇത്തരം സംഭവങ്ങളൊക്കെ തന്നെ CPM ഭാഗത്തു നിന്ന് ഉണ്ടാകുമ്പോൾ അത് മറ്റ് ജില്ലയിലെ അല്ലെങ്കിൽ സംസ്ഥാന വ്യാപകമായി കുടുംബശ്രീയിലെ മറ്റ് സംരംഭകർക്കും ഇത്തരത്തിൽ ഒരു ആശങ്ക തന്നെയല്ലേ? തങ്ങളും ഒരു നാൾ ഇത്തരത്തിലൊരു ഭീഷണിക്ക് വഴങ്ങി അല്ലെങ്കിൽ ഒരു ഭീഷണി കാരണം ഇവിടെ നിന്നും ഇറങ്ങേണ്ടി വരുമോ എന്നുള്ളൊരു ആശങ്ക കൂടി ഉടലെടുക്കുകയില്ലേ? അതുമാത്രമല്ല, ഇത്തരത്തിലുള്ള തരംതാഴ്ന്ന രാഷ്ട്രീയം കുടുംബശ്രീ പ്രവർത്തകരുടെ ഇത്തരത്തിലുള്ള സംരംഭങ്ങളിലൊക്കെ തന്നെ നടത്തുമ്പോൾ അത്
വളരെ രീതിയിലൊരു പ്രതിഷേധത്തിലേക്കും വഴിമാറില്ലേ? വിഷ്ണു, ഇവർ സി പി എം അനുഭാവികൾ തന്നെയാണ് ഈ വനിതാ സംരംഭകർ. കഴിഞ്ഞ വർഷങ്ങളായിട്ട് സി പി എമ്മുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണെന്ന് ഈ വനിതാ സംരംഭകർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ഒരു ദേശാഭിമാനി പത്രം വർഷങ്ങളായിട്ട് വരുത്തുന്നുണ്ട്. വർഷങ്ങളായിട്ട് ലാഭത്തിൽ തന്നെയാണ് സ്ഥാപനം മുന്നോട്ട് പോകുന്നത്. ഡി ടി ബി സി ഇങ്ങനെ പുതിയ ടെൻഡർ വിളിച്ച നടപടിയോട് പ്രതികരിക്കുമ്പോൾ അവർ പറയുന്നത് സ്ഥാപനത്തിൻ്റെ ഭാഗത്തു നിന്നും ഈ സംരംഭത്തിൻ്റെ ഭാഗത്തു നിന്നും ഡി ടി ബി സിക്കും ഒപ്പം തന്നെ കുടുംബശ്രീ മിഷനും കൃത്യമായ ലാഭവിഹിതം എത്തിക്കാൻ കഴിയുന്നുണ്ട്. ലാഭത്തോടു കൂടി തന്നെയാണ് സ്ഥാപനം ഇത്രയും കാലം പ്രവർത്തിപ്പിക്കാനും സാധിച്ചത്. അപ്പോൾ ലാഭം ലഭിക്കുന്നില്ല എന്നുള്ള കാരണം പറഞ്ഞ് തങ്ങളെ ഒഴിവാക്കുന്നതിനോട് യോജിക്കാനാകില്ല എന്ന് ഈ പ്രവർത്തകർ, കുടുംബശ്രീ പ്രവർത്തകർ പറയുന്നുണ്ട്. ഒപ്പം സ്ഥാപനത്തിലേക്ക് ഒരുപാട് ആളുകൾ എത്തി ഭക്ഷണം കഴിച്ച് മടങ്ങുന്ന സാഹചര്യങ്ങളൊക്കെ നേരത്തെ പത്രമാധ്യമങ്ങളിൽ കൂടിയൊക്കെ വാർത്തയായി. ഈ കുടുംബശ്രീ സംരംഭകരെ കൂടുതൽ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുള്ള വാർത്തകളൊക്കെ മാധ്യമങ്ങളിലൊക്കെ വന്ന സാഹചര്യങ്ങൾ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ വിജയകരമായ രീതിയിൽ ഈ സംരംഭം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടയിലാണ് ഇന്ന് ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പ്രേരിതമായ രാഷ്ട്രീയ വെല്ലുവിളിയുടെ ഭാഗമായി ഇവർക്ക് ഇവിടെ നിന്ന് ഒഴിഞ്ഞു കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നത്. വേറെ കാര്യങ്ങളൊന്നുമില്ല ഇതിൻ്റെ അകത്ത്. ഇങ്ങനെയൊരു രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു വെല്ലുവിളിയുടെ ഭാഗമായിട്ടാണ് തങ്ങൾ ഇവിടെ നിന്ന് മാറിപ്പോകേണ്ടത് എന്നുള്ള ആശങ്കയാണ് അവർ പങ്കുവെക്കുകയും ചെയ്യുന്നത്. 5 ദേശാഭിമാനി പാത്രം കൂടുതലായി വരുത്തണം, സ്ഥാപനത്തിലേക്ക് വരുത്തണം ഈ സ്ത്രീകൾ പറയുന്നുണ്ട്. അതൊരു പക്ഷേ 6 ജീവനക്കാരാണ് ഇവിടെയുള്ളത്. ഇനിയുള്ള 5 പേർക്കും കൂടി വീട്ടിലേക്ക് വരുത്തണം എന്നുള്ള ഒരു, വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതിന് ദേശാഭിമാനി വരുത്തണം എന്നുള്ള ഒരു ആവശ്യമായിരിക്കാം ഈ സി പി എം നേതാവ് മുന്നോട്ട് വെച്ചത് എന്നുള്ള ഒരു കാര്യമാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സംരംഭങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഇവർക്ക്, ഇവരെപ്പോലെയുള്ള സാധാരണക്കാരായ ആളുകൾ കൂടുതൽ ആശങ്കയിലേക്ക്, കൂടുതൽ ഭീഷണികൾക്കൊക്കെ, രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്കൊക്കെ വഴങ്ങി മാറിപ്പോകേണ്ട സാഹചര്യം, ജീവിക്കാൻ വഴിമുട്ടി നിൽക്കുന്ന സാഹചര്യമാണ് ഈ സ്ത്രീകൾക്ക് ഉള്ളതെന്ന് ഈ വനിതാ സംരംഭകർ പറയുന്നുണ്ട്. പുതിയ കെട്ടിടത്തിലേക്ക് ഇനി മാറണം, പുതിയ കെട്ടിടം കണ്ടുപിടിക്കണം, അത് എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണം, ഇവിടെ ഇത്രയും നാളും മറ്റ് സാധന സാമഗ്രികളെല്ലാം ഇനി ഒഴിവാക്കി കൊടുത്ത സാഹചര്യത്തിൽ അതിൻ്റെ എല്ലാം വാടകകൾ, വാടക ഇനത്തിൽ വലിയ തുക ഇവർക്ക് നൽകേണ്ടി വരും. ടാക്സ് കൃത്യമായി അടയ്ക്കുന്നുണ്ട്, മറ്റ് തുകകളെല്ലാം അതെല്ലാം കഴിഞ്ഞിട്ടുള്ള ഒരു ചെറിയ വരുമാനം മാത്രമാണ് ലാഭവിഹിതത്തിൽ നിന്ന് ഇവർക്ക് ലഭിക്കുന്നത്. കുടുംബശ്രീ മിഷനും ലാഭവിഹിതം നൽകുന്നുണ്ട്. ഡി ടി പി സിക്ക് കൃത്യമായി വാടക നൽകുന്നുണ്ട്. അങ്ങനെ കൃത്യമായി കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നതിനിടയിൽ ഇത്തരത്തിലുള്ള ഒരു ഭീഷണിയുടെ ഭാഗമായി തങ്ങൾക്ക് മാറിക്കൊടുക്കേണ്ടത് വലിയ ഒരു സമ്മർദ്ദം, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് തന്നെ വലിയ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നു എന്നുള്ള കാര്യമാണ് ഇവർ വ്യക്തമാക്കിയിരിക്കുന്നത്. വ്യക്തമാണ്. മിഥുൻ മുരളിയാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.